നാം സ്വപ്നത്തിൽ കണ്ട ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഇതുപോലെ അവിശ്വസനീയമായ ചില യാദൃച്ഛിക സംഭവങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഫെറാറി കമ്പനിയുടെ സ്ഥാപകൻ എൻസോ ഫെറാറി 1988 മരണപ്പെടുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് ഫുട്ബോൾ പ്ലെയറായ മെസൂട്ട് ഓസിൽ ജനിക്കുന്നത്. ഇവരുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇരട്ട സഹോദരങ്ങളാണെന്നേ പറയൂ. ഒരുപോലുള്ള കണ്ണുകൾ, ഒരുപോലുള്ള മുഖം, ഇതെല്ലാമാണോ പുനർജന്മം എന്ന് പറയുന്നത്? ഹൂവർ ഡാമിൽ നടന്ന ചില സംഭവങ്ങൾ. USAയിൽ സ്ഥിതി ചെയ്യുന്ന ഹൂവർ ഡാം വളരെയേറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിനിടയിൽ ഏകദേശം 100 തൊഴിലാളികൾ മരിച്ചുപോയിട്ടുണ്ട്. ഹൂവർ ഡാമിന്റെ പ്രദേശത്തായി 600-ലധികം ഭൂചലനങ്ങളും സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്നും നമ്മെ കുഴയ്ക്കുന്ന യാദൃശ്ചികത 1922 ഡിസംബർ 20 ഹൂവർ ഡാമിന്റെ നിർമ്മാണത്തിനിടയിൽ ആദ്യം മരിച്ച വ്യക്തി ജോർജ് ടിയറിൻ എന്ന ആളായിരുന്നു. ഹൂവർ ഡാം നിർമ്മിക്കുന്നതിനായി പരിശോധന നടത്തുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. എന്നാൽ ഈ അണക്കെട്ട് നിർമ്മാണത്തിനിടയിൽ മരണപ്പെട്ട അവസാന വ്യക്തി പാട്രിക് ടിയറിൻ ജോർജ് ടിയറിന്റെ മകനായിരുന്നു. ഇരുവരും ഡിസംബർ 20 മരണപ്പെട്ടത്. റോമൻ ചക്രവർത്തിമാരുടെ പേരിലെ ചില യാദൃച്ഛികതകൾ. റോമ സാമ്രാജ്യത്തിന്റെ തുടക്കക്കാരായിരുന്നു റോമുലസും റെമൂസും. റോമ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായ സിറ്റി ഓഫ് റോം സ്ഥാപിച്ചതും ഇവർ തന്നെ. അതുകൊണ്ട് തന്നെ റോമ സാമ്രാജ്യത്തിലെ ആദ്യ ചക്രവർത്തിയും റോമുലസ് ആയിരുന്നു. പിന്നീട് റോമ സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് വെസ്റ്റേൺ റോമ സാമ്രാജ്യത്തിന്റെ അവസാന ചക്രവർത്തിയായത് റോമുലസ് അഗസ്റ്റസും. ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഫ്ലാവിയസ് റോമുലസ് അഗസ്റ്റസ് എന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ചക്രവർത്തിമാരുടെ പേരുകൾ റോമുലസ് എന്നായിരുന്നു. ഇത് തികച്ചും യാദൃച്ഛികമാണ്. ദ സിംസൺസ് എന്ന TV പ്രോഗ്രാമിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനം. ദ സിംസൺസ് എന്ന പ്രശസ്ത TV പ്രോഗ്രാമിൽ 2000 നടന്ന ഒരു എപ്പിസോഡിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം വളരെ രസകരമായി കാണിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുക എന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത കാര്യവുമായിരുന്നു. ഇത് പിന്നീട് സത്യമാകുമെന്ന് അതിന്റെ നിർമ്മാതാക്കൾ പോലും വിചാരിച്ചു കാണില്ല. എന്നാൽ രസകരമായ കാര്യം, ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ഏതാണ്ട് ഈ പ്രോഗ്രാമിൽ ഉള്ളതുപോലെ തന്നെയാണ് എന്ന് പറയാം. അത് യഥാർത്ഥത്തിലെ ട്രംപിന്റെ ഫോട്ടോയും TV പ്രോഗ്രാമിലെ ഫോട്ടോയും പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മുടെയെല്ലാം ഭാവിയിലെ ജീവിതം ഇപ്പോൾ തന്നെ ആരെങ്കിലും എഴുതുന്നുണ്ടാകുമോ? പരസ്പരം കൂട്ടിമുട്ടിയ രണ്ട് കാറുകൾ. 1895 അമേരിക്കയിലെ ഓഹിയോ എന്ന സ്ഥലത്തെ രണ്ട് കാറുകൾ കൂട്ടിയിടിക്കുകയുണ്ടായി. ഈ ദുരന്തത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ, കാറുകളുടെ ഉൽപാദനം ആരംഭിക്കുന്ന കാലഘട്ടമായതിനാൽ ഓഹിയോയിൽ ഈ രണ്ട് കാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അക്കാലത്ത് ഓട്ടോമൊബൈൽ അപകടങ്ങൾ രേഖപ്പെടുത്താത്തതിനാൽ ഈ കേസിന്റെ ഔദ്യോഗിക രേഖകൾ നിലനിൽക്കുന്നില്ല. വസ്തുത എന്തെന്നാൽ, ഒരു നഗരത്തിലെ ആകെയുള്ള രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിൽ നിങ്ങൾക്ക് യാദൃശ്ചികത തോന്നുന്നു. ആന്റണി ഹോപ്കിൻസിന് സംഭവിച്ച ചില യാദൃശ്ചിക സംഭവങ്ങൾ. 1974 ആന്റണി ഹോപ്കിൻസ് എന്ന നടൻ ഗേൾ ഫ്രം ദി പെട്രോക്ക എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമ അതേ പേരിലുള്ള ഒരു നോവലിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഈ നോവൽ പഠിക്കണമെന്ന ആഗ്രഹത്താൽ നിരവധി പുസ്തകശാലകൾ കയറിയിറങ്ങി. എവിടെ നിന്നും ആ നോവൽ അദ്ദേഹത്തിന് ലഭിച്ചില്ല. നിരാശനായി ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിലെ സീറ്റിൽ ഒരു പുസ്തകം കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം അന്വേഷിച്ച് നടന്ന ഗേൾ ഫ്രം ദി പെട്രോക്ക എന്ന നോവൽ. പിന്നീട് സിനിമ ഇറങ്ങിയ ശേഷം ആന്റണി ഹോപ്കിൻസ് ആ നോവൽ എഴുതിയ ജോർജ് ഫേഫർ എന്ന എഴുത്തുകാരനെ നേരിൽ കണ്ടു. ആ നോവലിന്റെ ഒരു കോപ്പി പോലും തന്റെ പക്കൽ ഇല്ല എന്നും അവസാനമായി ഉണ്ടായിരുന്ന കോപ്പി ഒരു സുഹൃത്തിന് വായിക്കാൻ നൽകി. അതാകട്ടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ട്രെയിനിൽ വെച്ച് നഷ്ടമായി എന്നും ഹോപ്കിൻസിനോട് അദ്ദേഹം പറഞ്ഞു. ഇത് ശരിക്കും ഹോപ്കിൻസിനെ അത്ഭുതപ്പെടുത്തി. ഇതുപോലുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നടന്നിട്ടുണ്ടാകും. ഉണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തൂ. അമേരിക്കൻ പ്രസിഡന്റുമാരായ ലിങ്കനും കെന്നഡിക്കും ഇടയിലെ ചില യാദൃശ്ചികതകൾ. അമേരിക്കൻ പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും ജീവചരിത്രത്തിൽ വിചിത്രമായ യാദൃശ്ചികതകളുള്ളതായി പറയപ്പെടുന്നു. അതിൽ കുറച്ച് യാദൃശ്ചികതകൾ നമുക്ക് നോക്കാം. ഇവർ ഇരുവരും ഒരു വെള്ളിയാഴ്ച ദിവസം തലയ്ക്കു പിറകിൽ വെടിയേറ്റാണ് മരണപ്പെടുന്നത്. ലിങ്കൺ മരണപ്പെടുന്നത് ഈസ്റ്ററിന് മുൻപും കെന്നഡി ഒരു താങ്ക്സ് ഗിവിംഗ് പാർട്ടിക്ക് മുൻപുമാണ് കൊല്ലപ്പെടുന്നത്. ഇവർ ഇരുവരും മരണപ്പെടുമ്പോൾ ഇവരുടെ കൂടെ ഭാര്യയും 4 കുട്ടികളും കൂടാതെ മറ്റൊരു ദമ്പതികളും അവരോടൊപ്പം ഉണ്ട്.
ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഉറ്റ സുഹൃത്തിന്റെ പേര് ബില്ലി ഗ്രഹാം എന്നായിരുന്നു. കൂടാതെ കെന്നഡിയുടെ സെക്രട്ടറിയുടെ പേര് മിസിസ് ലിങ്കൺ എന്നായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ലിങ്കന് ജോൺ എന്ന പേരിലുള്ള സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വൈസ് പ്രസിഡന്റിന്റെ പേരും ജോൺസൺ എന്നായിരുന്നു. വൈസ് പ്രസിഡന്റുമാർ രണ്ടുപേരും അമേരിക്കയുടെ തെക്കുഭാഗത്ത് നിന്ന് വന്നവരും ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ടവരും ആയിരുന്നു. നിർഭാഗ്യവാന്മാരായ സഹോദരങ്ങൾ. 1975 ജൂലൈ മാസത്തിൽ ബെർമുഡ ദ്വീപുകളിൽ ജീവിച്ചിരുന്ന 17 വയസ്സുള്ള എസ്കിൻ ലോറൻസ് സാൽമൺ തന്റെ മോപ്പഡ് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു ടാക്സിക്കാറുമായി ഉണ്ടായ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു. എന്നാൽ തികച്ചും അവിശ്വസനീയമായ യാഥാർത്ഥ്യം, ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് തന്റെ മൂത്ത സഹോദരൻ 17 വയസ്സിൽ ഇതേ മോപ്പഡ് ബൈക്ക് ഒരു ടാക്സിക്കാറുമായി ഉണ്ടായ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു. എന്നാൽ അവിശ്വസനീയ കാര്യമെന്തെന്നാൽ ആ കാർ ഓടിച്ചിരുന്നത് അതേ ഡ്രൈവറും രണ്ടപകടം നടക്കുമ്പോഴും സഞ്ചരിച്ചിരുന്ന യാത്രക്കാരനും ഒരാൾ തന്നെയായിരുന്നു. ഇതെല്ലാം വിശ്വസിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. പക്ഷേ യാഥാർത്ഥ്യവും ജെനിഫർ ലോറൻസും സുബൈദ തർവാത്തും തമ്മിലുള്ള ചില യാദൃശ്ചികതകൾ. ഹംഗർ ഗെയിംസ് എന്ന ഹോളിവുഡ് സിനിമകളിലെ മികവുറ്റ അഭിനയത്തിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ നടിയാണ് ജെനിഫർ ലോറൻസ്. എന്നാൽ നമുക്കത്ര സുപരിചിതയല്ലാത്ത നടിയാണ് സുബൈദ തർവാത്ത്. 1950 കാലഘട്ടങ്ങളിലെ ഈജിപ്ഷ്യൻ സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ശ്രദ്ധേയമായ നടിയാണ് സുബൈദ തർവാത്ത്. ഇവരുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു പുനർജന്മമാണോ എന്ന് തോന്നിക്കുന്ന വിധം സാമ്യതകൾ കാണാനാകും. ഇവരുടെ കണ്ണുകളുടെ സാദൃശ്യമടക്കം വളരെ ആശ്ചര്യകരമാണ്. എന്നാൽ പുനർജന്മമാണോ എന്ന് തോന്നിക്കും വിധം സാമ്യത ഇവരുടെ ചിത്രങ്ങളിൽ മാത്രമല്ല, ഇവരുടെ ജീവിതവും കരിയറും എല്ലാം ഏകദേശം സമാനമാണ്. ഇത് ശരിക്കും ഒരു പുനർജന്മമാണ് എന്ന് തോന്നുന്നുണ്ടോ? ടൈം മെഷീനിൽ സഞ്ചരിച്ച എഡ്ജർ അലൻ പോ. ഒരു കപ്പലപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 4 നാവികരുടെ കഥ പറയുന്ന നോവലാണ് എഡ്ജർ അലൻ പോ എന്ന എഴുത്തുകാരന്റെ ദി നെറേറ്റീവ് ഓഫ് ആർതർ ഗോർഡൻ പിം ഓഫ് നോൺടുക്കട്ട്. ഈ നോവലിൽ 4 നാവികർ റിച്ചാർഡ് പാർക്കർ എന്ന ഷിപ്പ് ബോയുടെ മൃതദേഹം ഭക്ഷിക്കുവാൻ നിർബന്ധിതരാകുന്നു. പോ പറയുന്നത് ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള നോവൽ ആണെന്നാണ്. എന്നാൽ ഇങ്ങനെയൊരു സംഭവം ഈ നോവലിറങ്ങി 46 വർഷങ്ങൾക്ക് ശേഷം നടന്നു. കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് 4 നാവികർ രക്ഷപ്പെടുകയും രക്ഷപ്പെട്ടവർ റിച്ചാർഡ് പാർക്കർ എന്ന ഷിപ്പ് ബോയുടെ മൃതദേഹം ഭക്ഷിക്കേണ്ടി വന്നു എന്നും പറഞ്ഞിരുന്നു. ഈ സംഭവത്തിന് ശേഷം അമേരിക്കൻ എഴുത്തുകാരൻ എഡ്ജർ അലൻ പോ ടൈം മെഷീനിൽ സഞ്ചരിച്ച് ഭാവിയിൽ നിന്നും വന്ന ആളായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം യാദൃശ്ചികമാണോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശദീകരണം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ടൈറ്റാനിക് അപകടം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ടോ? 1912 നടന്ന ടൈറ്റാനിക് അപകടത്തെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ ഈ വിവരം ചിലർക്ക് 1898 തന്നെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അതെ, ടൈറ്റാനിക് മുങ്ങുന്നതിന് 14 വർഷങ്ങൾക്ക് മുൻപ് ഇത് ചിലർ വായിച്ചിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ മോർഗൻ റോബർട്ട്സൺ 1898 എഴുതിയ ഫ്യൂട്ടിലിറ്റി ഓർ ദി റക്ക് ഓഫ് ദി ടൈറ്റൻ എന്ന നോവലിലൂടെയാണ് ജനങ്ങൾ ഇത് വായിച്ചത്. ടൈറ്റൻ എന്നുപേരുള്ള ഒരു കപ്പലപകടത്തെക്കുറിച്ച് പറയുന്ന നോവലാണ് ഫ്യൂട്ടിലിറ്റി. എന്നാൽ പേരിലുള്ള സാമ്യത മാത്രമല്ല ഇതിനെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഒരിക്കലും മുങ്ങില്ല എന്ന് വിശേഷണം നൽകി ഇറക്കിയ കപ്പലാണ് ടൈറ്റാനിക്. എന്നാൽ നോവലിലും ടൈറ്റൻ എന്ന കപ്പലിനെ ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ രണ്ട് കപ്പലുകളും ആദ്യ യാത്രയിൽ തന്നെ അപകടത്തിൽപ്പെടുന്നു. യഥാർത്ഥ ടൈറ്റാനിക് കപ്പലിന്റെ ലൈഫ് ബോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളെല്ലാം ഈ നോവലിലും കാണാനാകും. യഥാർത്ഥ അപകടം പോലെ തന്നെ നോർത്ത് അറ്റ്ലാന്റിക് മഞ്ഞുപാളികളിൽ ഇടിച്ചുണ്ടായ അപകടം ഈ നോവലിലും കാണാനാകും. ടൈറ്റാനിക് അപകടത്തിന് ശേഷം ഈ നോവൽ വീണ്ടും പബ്ലിഷ് ചെയ്തിരുന്നു. ഇതെല്ലാം തികച്ചും യാദൃശ്ചികമാണോ അതോ ഏതെങ്കിലും അമാനുഷിക ശക്തികൾ മൂലം ആയിരിക്കുമോ? വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന അയൽവാസികൾ. പ്രശസ്ത സംഗീത സംവിധായകൻ ജോർജ് ഹാൻഡലും പ്രശസ്ത ഗിറ്റാറിസ്റ്റ് ജിമ്മി ഹെൻഡ്രിക്സും അയൽവാസികളായിരുന്നു. എന്നാൽ അവർ ജീവിച്ചിരുന്നത് വ്യത്യസ്ത നൂറ്റാണ്ടുകളിലാണെന്ന് മാത്രം. ഹാൻഡൽ ജീവിച്ചിരുന്നത് ലണ്ടനിലെ 25 ബ്രൂക്ക് സ്ട്രീറ്റിലും ഹെൻഡ്രിക്സ് ജീവിച്ചിരുന്നത് 23 ബ്രൂക്ക് സ്ട്രീറ്റിലും ആയിരുന്നു. ഇവർ രണ്ടുപേരും അവരവരുടെ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു. റോക്ക് മ്യൂസിക് ചരിത്രത്തിലെ ലോകം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റ് എന്നാണ് ഹെൻഡ്രിക്സ്
ലിറിക്സ് അറിയപ്പെടുന്നത്. എന്നാൽ ഹാൻഡിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മ്യൂസിക് കമ്പോസർ എന്നും അറിയപ്പെടുന്നു. ഇവരുടെ പേരുകളിലെ സാമ്യവും ശ്രദ്ധേയമാണ്. യുദ്ധത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പട്ടാളക്കാരൻ. ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ആർമിക്ക് നഷ്ടമായത് 673375 പട്ടാളക്കാരെയാണ്. ഇതിലെ ആശ്ചര്യകരമായ വസ്തുത യുദ്ധത്തിൽ ആദ്യവും അവസാനവും മരണപ്പെട്ട പട്ടാളക്കാരുടെ കല്ലറകളിലാണ്. ഇവ രണ്ടും 6 മീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ കല്ലറകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രൂപത്തിലാണ് ഉള്ളത്. ഇത്തരമൊരു ക്രമീകരണം ഒരിക്കലും ബോധപൂർവം സംഭവിക്കാറില്ല, എന്നാൽ യാദൃശ്ചികം മാത്രം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.